നീ നിന്റെ പപ്പയുടെ കല്യാണം പിന്നെയും നടത്താൻ ആഗ്രഹിക്കുവാണോ? നീ ശരിക്കും നല്ലൊരു മകനെ ഓബോച്ചാമ. അത് നോക്കേ, അവർ നല്ലതല്ലേ. മമ്മി കിട്ടേ, മമ്മി കിട്ടേ, മിഠായി കൊണ്ടുവരൂ. മോനെ, ആ കുട്ടിക്ക് പ്രായം ഭയങ്കര കുറവല്ലേ? അല്ല, എന്തായാലും അല്ല, പപ്പയ്ക്ക് പെർഫെക്റ്റ് ആണ്. നീ ഇപ്പൊ നിന്റെ കണ്ണുകളിലൂടെയാണ് ഈ നോക്കുന്നത്, നിന്റെ പപ്പയുടെ കണ്ണുകളിലൂടെ അല്ല. കുറച്ചു നേരം അവരെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം മനസ്സിലാവും. പുതിയ മമ്മിക്ക് ഫാഷനിൽ നല്ല ഇൻട്രസ്റ്റാ. ചെയ്യണേ
അജിയും കാണാൻ നല്ലതാണല്ലോ. എനിക്ക് തോന്നുന്നു പപ്പയ്ക്കും ഇഷ്ടാവൂന്ന്. എക്സ്ക്യൂസ് മീ ആന്റി, നീ എന്നെ ആന്റി എന്ന് വിളിച്ചോ? ആന്റീനെ ആന്റി എന്നല്ലാതെ പിന്നെ എന്താ വിളിക്കാ? എന്നെ കണ്ടാ നിനക്ക് ആന്റി ആയിട്ട് തോന്നോ? നിനക്ക് കണ്ടാ മനസ്സിലാവില്ല ഞാൻ നിന്റെ ചേച്ചിയെ പോലെയല്ലേ. മനസ്സിലെന്താണോ അത് തന്നെയല്ലേ ആന്റി പറയുന്നേ. അത് നല്ല കാര്യമല്ലേ. ചേച്ചിനെ പോലെ ഇരിക്കുന്ന ആന്റി ഒന്ന് കേട്ടേ, നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? കറങ്ങാൻ പോവാനോ? അതിന് നീ ചെറിയ കുട്ടിയല്ലേ. അല്ലല്ല, എന്റെ കൂടെ അല്ല, എന്റെ പപ്പയുടെ കൂടെ. എന്ത്, നിന്റെ പപ്പയുടെ കൂടെയോ? നിങ്ങൾ കോപ്പച്ചാണ്, വാമേ. വിട്, വിടന്നെ. സമ്മതിക്ക്, സമ്മതിക്ക്. പറഞ്ഞില്ലേ എന്നെ വിടാനായിട്ട്? വിടുന്ന്, എനിക്ക് പോണംന്ന്. എന്നെ വിട. ഇതെന്താ? ഓ, ഇതൊക്കെ എന്താ? കുഞ്ഞുമോനെ, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? പരിക്കെന്തെങ്കിലും ഏറ്റോ നിനക്ക്? കുഞ്ഞുമോനെ, നീ എഴുന്നേക്ക്, എഴുന്നേക്ക് മോനെ. ഓ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ശ്യാമാ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നീ എന്തായിരുന്നു നിന്റെ പപ്പയെ കുറിച്ച് പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ലായിരുന്നു. ഡയമണ്ട് മുത്തുകളൊക്കെയാണ് കണ്ണിൽ തിളങ്ങുന്നേ. ആ ആന്റി ചീത്തയാ. പൈസക്ക് വേണ്ടി മാത്രമോ പപ്പേനെ കാണാൻ സമ്മതിച്ചത്? ഞാനുണ്ടല്ലോ, ഞാൻ ഒന്നാം നേരം മണ്ടിയാ. മനസ്സുകൊണ്ട് വളരെ നല്ലതും പൈസയ്ക്ക് വേണ്ടി അഭിനയിക്കാത്തതുമായ മമ്മിയാണ് എനിക്ക് വേണ്ടത്. ബൈ ബൈ ആന്റി. ശ്രദ്ധിച്ചു പോണേ മക്കളെ. അവിടെ നിൽക്കൂ, സിഗ്നലിൽ ചുവന്ന ലൈറ്റ് ആണ് മോനെ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോനെ. സിഗ്നല് പച്ചയാവാണ്ട് നമ്മൾ ക്രോസ് ചെയ്യാൻ പാടില്ല. വളരെ നന്ദി ആന്റി. മമ്മി, എന്റെ മമ്മി. ഓ മോൻ, എന്തൊക്കെ സാധനങ്ങളാ ഈ താഴെ ഇട്ടേക്കുന്നത്? എന്താ, നിന്റെ സാധനങ്ങൾ എടുത്തോളൂ. നിങ്ങളാണ് എന്റെ ജീവൻ രക്ഷിച്ചത്, ഇതൊക്കെ നിങ്ങൾ എടുത്തോളൂ. നീയാണ് എനിക്ക് വിലപ്പെട്ടത്. നിന്റെ ജീവൻ രക്ഷിക്കാനായല്ലോ, അത് മതി എനിക്ക്. ഈ ആന്റിയുടെ മനസ്സ് എന്ത് നല്ലതാ. കേക്കോ, ആന്റിക്ക് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അതെന്താ കാര്യം എന്ന് വെച്ചാ, എന്റെ കല്യാണം കഴിഞ്ഞതാ. പക്ഷേ അദ്ദേഹം ഈ ലോകത്തോട് എന്നേക്കുമായി വിട പറഞ്ഞു. അതെ, നീ എന്നെ എങ്ങോടാ കൊണ്ടുപോകുന്നേ? എന്റെ വീട്ടിൽ കൊണ്ടുപോകണേ. വളരെ നന്ദി. നിങ്ങളുടെ വീട് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. പപ്പ, വേഗം വാ. നിങ്ങൾ ആരാ, മനസ്സിലായില്ല. ഹലോ, ചിക്കി, പപ്പ ഇവരെ പരിചയപ്പെടൂ, ഇത് പപ്പയുടെ പുതിയ വൈഫാണ്. എന്താ പറഞ്ഞേ? ഈ ആന്റിയുടെ മനസ്സ് വളരെ നല്ലതാ. നിനക്ക് പ്രാന്താണോ? നീ ഇതെന്ത് വിഡ്ഢിത്തരമാണ് കാണിക്കുന്നത്? ഞാൻ ശരിയല്ലേ ചെയ്തത്? ഒരു പ്രാവശ്യം ഒന്ന് പരിചയപ്പെടൂന്നേ. എന്റെ മകന്റെ ഈ തെറ്റിന് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. അത് കുഴപ്പമില്ല, കുഴപ്പമില്ല. നീ ആന്റിയോട് പറഞ്ഞായിരുന്നോ എന്തിനാണ് നീ ഇങ്ങോട്ട് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നത്? മാനേഴ്സ് ഇല്ലേ നിനക്ക്? പപ്പ എന്റെ നല്ല പപ്പയല്ല. ഞാൻ പപ്പയോട് സംസാരിക്കില്ല. ഓബച്ചാമ നിക്ക്. വേറൊന്നും ചിന്തിക്കല്ലേ. ഓബച്ചാമ അങ്ങനെയൊക്കെ ചെയ്ത് അവന്റെ പപ്പ സങ്കടത്തിലായതുകൊണ്ട്. എന്തൊരു നല്ല സ്നേഹമുള്ള മോനാ. നിങ്ങൾക്ക് അവനിൽ അഭിമാനം തോന്നണം. ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്കാണ് ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ്. ഞാനില്ലേ. പപ്പയ്ക്ക് എന്താ വേണ്ടത്? നിനക്ക് ഓർമ്മയില്ലേ നമ്മള് ഈ ഗാർഡനിൽ എങ്ങനെ കളിച്ചിരുന്നതെന്ന്? ഇല്ല, എനിക്ക് ഒന്നും ഓർമ്മയില്ല. എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടാവോ? മോനെ, നീ പപ്പയെ കുറിച്ച് ചിന്തിച്ചത് പപ്പയ്ക്ക് ഇഷ്ടമായി. പക്ഷെ ഇപ്പോഴും പപ്പ ഒറ്റയ്ക്കല്ല മോനെ. ഇവിടെ എന്റെ ഈ ലോകത്ത് നീയും അമ്മാവനും ഉണ്ട്. എനിക്കത് മതി ധാരാളം. പിന്നെ നിന്റെ മമ്മി എപ്പോഴും എന്റെ ഹൃദയത്തിൽ ഉണ്ടാവും. ഈ ലോകമുള്ളിടത്തോളം കാലം മമ്മി എപ്പോഴും പപ്പയുടെ സ്വപ്നങ്ങളിൽ വരാറുണ്ട് മോനെ. ഞാനൊരു മണ്ടനല്ലേ. മറ്റുള്ളവരോട് ചോദിക്കുന്നതിന് മുമ്പ് പപ്പയോടല്ലേ ആദ്യം ചോദിക്കണ്ടേ? ഒരു കുഴപ്പമില്ല, എന്റെ മോൻ ഭയങ്കര നല്ലതാണ്. ഈ ലോകത്തിലെ ബെസ്റ്റ് ആണ്. ഇവർക്കാരുടെയും കണ്ണ് കിട്ടാതിരിക്കട്ടെ. ഇങ്ങനത്തെ ഹാപ്പി ഫാമിലി എവിടെ കിട്ടും?
ഞാൻ നിന്റെ വാക്കുകളോട് യോജിക്കുന്നു. Thank you.